Hello everyone, welcome back to Shruti's Pharma World. B.Pharm 4th semester students in Vendi Matramulla or video on either. Even in the 20th Nana, 4th semester B.Pharm students in day, university examination were another. Ipo Ningle Tagrudi I, Padichukundikina Same on the Enikinan Nitaria. Ningle timetable Shradijanum, 20th in a pharmaceutical organic chemistry on exam were another. This exam is one day matra mana the subject of the exam. That is the 22nd medicinal chemistry exam. Orkanam oru divasam matra mana medicinal chemistry aa subject padikkan ningalku kittunnathu. Adhuvol thanneyanu medicinal chemistry exam kanjunnittundengil the very next day matra mana physical pharmaceutics parayna aa oru subject padikkanum kittukayullo. Ivide college ennalla subject padikkan matra mana ningalku 2 days ullathu. Pharmacognosy in a case lum, age, or those of matra mana, our entire syllabus cover a ninka kit another. Apo Ningla orca in the Padinara and the Diana. And either in the Ningla the Munilla, Verum, Moon, those of matra mana leather. Fourth some students in day, our case numbered a carnigil. Ningla the Jivitale, etum pradhana petta, Moon, the Sangal Ludiana, Nala Mudal, Ningla cut on the bow and bone another. This is the organic chemistry. Organic chemistry is revised. This is the complete subject. Physical pharmacy and medicinal chemistry is the half portion. That is the examiner. നിങ്ങളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ അധികം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ഒരു ദിവസം എക്സാം പോയി എഴുതി 20th ന് നിങ്ങൾ എക്സാം എഴുതി എന്ന് വിചാരിക്കുക ഓർഗാനിക് കെമിസ്ട്രി എക്സാം എഴുതി എന്ന് വിചാരിക്കുക അന്ന് തിരിച്ച് വീട്ടിലോട്ട് നടന്നു വരുന്ന നിങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മനസ്സ് വളരെ അധികം പ്രക്ഷുബ്ധമായിരിക്കും പ്രക്ഷുബ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിങ്ങളുടെ മനസ്സ് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരിക്കും നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഇത്തിരി പോലും സ്ഥലമില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ തിരിച്ചു വരുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് വേണം അടുത്ത ദിവസത്തെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാനായിട്ട് അല്ലേ ഭയങ്കര മടുപ്പായിരിക്കും തോന്നുക പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ ആലോചിക്കണം നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത് ആ ഒരു രാത്രി മുഴുവൻ നിങ്ങൾ കിടന്നുറങ്ങി തൊട്ടടുത്ത ദിവസം പഠിക്കാം എന്ന് കരുതിയാണെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സമയം അവിടെ പോകും നിങ്ങളെ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് എൻഡിയർ സിലബസ് കവർ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ദിവസത്തെ എക്സാം കഴിഞ്ഞു വന്നാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് അധികം നേരം കിടന്നുറങ്ങിയതിനു ശേഷം വീണ്ടും പൂർവാധികം ശക്തിയോടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങണം പൂർവാധികം എനർജി എടുത്ത് പഠിക്കാൻ തുടങ്ങണം കാരണം ഈ ഓരോ എക്സാമും കഴിഞ്ഞു വരുന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ ഒരു ദിവസം വളരെ 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 പ്രധാനപ്പെട്ടതാണ് ആ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ എൻഡിയർ സിലബസും കവർ ചെയ്യേണ്ടത് മുൻപ് നിങ്ങൾ എത്ര തലകുത്തി നിന്ന് പഠിച്ചതാണെന്ന് പറഞ്ഞാലും ഈ ഒരു ദിവസം എക്സാമിന് പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾ ആ പഠിച്ച അത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ വേണ്ടത്ര കൃത്യമായി നിങ്ങൾക്കത് പേപ്പറിലോട്ട് എഴുതാൻ കഴിയത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ പുകമയമായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കൃത്യമായി നിങ്ങൾക്കത് പേപ്പറിലോട്ട് എഴുതാൻ കഴിയാതെ വരും സോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിച്ചോളൂ ഓർക്കണം ഇനി നമ്മുടെ മുന്നിലുള്ളത് വെറും 3 ദിവസം മാത്രമാണ് ഈ 3 ദിവസം ഓർഗാനിക് കെമിസ്ട്രിക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കരുത് പിന്നെ എൻ്റെ കുറച്ച് സ്വാർത്ഥതയാണെന്ന് നിങ്ങൾ കരുതിക്കോളൂ ഫിസിക്കൽ ഫാർമസി നന്നായിട്ട് പഠിക്കണം തോറ്റു എന്ന് പറയാനായിട്ട് ആരും എന്നെ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ വേണ്ട നന്നായിട്ട് ഇരുന്ന് പഠിക്കുക ഇപ്പൊ കിട്ടുന്ന മാക്സിമം സമയം സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ മിനിമം ഏത് ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലും 2 മാർക്കിനെങ്കിലും മിനിമം 2 മാർക്കിന് എഴുതാൻ കഴിയുന്ന രീതിയിലെങ്കിലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾക്ക് അന്ന് പേപ്പറിലോട്ട് എഴുതാൻ കഴിയട്ടെ എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ താങ്ക് യു